കണ്ണനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും അത് പൂർണ്ണയിലെത്തുക ആ കള്ളൻ കായംകുളം കൊച്ചുണ്ണി ആണെന്ന് അറിയുമ്പോഴാണ്. മോഷണം നടത്തി പാവപ്പെട്ട ആളുകളുടെ കണ്ണിലിണ്ണിയായും പണക്കാരുടെ കണ്ണിൽ കരടായി മാറിയ സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണി തന്നെ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മുസ്ലിം മതവിശ്വാസിയായ ഒരാളെ ദൈവസങ്കല്പമായി ആരാധിക്കുന്ന അതിവിചിത്രമെന്ന് തോന്നിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ആരാണ് കൊച്ചുണ്ണി? ഒരു മോഷ്ടാവ് എന്നതിനപ്പുറം പാവങ്ങളുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് കായംകുളം കൊച്ചുണ്ണി എന്ന മോഷ്ടാവ്. 19-ാം നൂറ്റാണ്ടിന്റെ തിരുവിതാംകൂറിലെ കായംകുളം പ്രദേശത്തായിരുന്നു കൊച്ചുണ്ണി ജീവിച്ചിരുന്നത്. ഒരു കള്ളൻ എന്നതിനപ്പുറം പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് കൊച്ചുണ്ണി അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണക്കാരുടെ ഇടയിൽ മോഷണം നടത്തി അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരുന്ന രീതിയാണ് കൊച്ചുണ്ണിയുടേത്. അതിനാൽ കേരളത്തിലെ റോബിൻഹുഡ് എന്നാണ് കൊച്ചുണ്ണി അറിയപ്പെടുന്നത്. കള്ളനെന്ന് വിളിക്കപ്പെട്ടുവെങ്കിലും അതിനോട് ഒരിക്കലും ചേരാത്ത വിശേഷണങ്ങളാണ് കൊച്ചുണ്ണിക്ക് ലഭിച്ചിരുന്നത്. മോഷണം ഒരിക്കലും ഒരു തെറ്റായി കാണാതിരുന്ന കൊച്ചുണ്ണി അതിൽ സത്യസന്ധരെ മര്യാദക്കാരനും കൂടിയായിരുന്നു. 1999 കർക്കിടകത്തിലെ അമാവാസയിൽ അർദ്ധരാത്രിയിലാണ് കൊച്ചുണ്ണി ജനിച്ചത്. തിരുവിതാംകൂർ കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട്ട് കൊറ്റൻകുളങ്ങരയ്ക്ക് സമീപത്താണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. വീട്ടിലെ ദാരിദ്ര്യം മൂലം വീട് വിട്ടിറങ്ങിയ കൊച്ചുണ്ണി കച്ചവടക്കാരന്റെ സഹായിയായിട്ടാണ് ജീവിതം ആരംഭിച്ചതെങ്കിലും പിന്നീട് ഒരു കള്ളനായി മാറിയെങ്കിലും മര്യാദക്കാർക്ക് കൊച്ചുണ്ണി എന്ന മര്യാദക്കാരൻ തന്നെയായിരുന്നു. കായിക വിദ്യകളും കൺകെട്ട് വിദ്യകളിലും അസാമാന്യ വഴക്കമുണ്ടായിരുന്ന കൊച്ചുണ്ണിക്ക് ഒരിക്കൽ കായംകുളം പുതുപ്പള്ളിയിലെ വാരണാസി തറവാട്ടിൽ കൊച്ചുണ്ണി ഒരു മോഷണം നടത്തുകയുണ്ടായി. ഇവിടുത്തെ കാരണവർ തൻ്റെ തറവാട്ടിൽ മോഷണം നടത്തുവാൻ കൊച്ചുണ്ണിയെ വെല്ലുവിളിച്ചെടുത്താണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം സന്ധ്യക്ക് തറവാട്ടിലെത്തിയ കൊച്ചുണ്ണി സംസാരത്തിനിടെ പ്രധാന വാതിലിൻ്റെ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കിയെന്നും അവിടെ അടയാളപ്പെടുത്തി രാത്രി എന്ന് തുറന്ന് മോഷണം നടത്തിയെന്നുമാണ് കഥ. എന്തു തന്നെയായാലും ആ വാതിൽ ആ തറവാട്ടിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചുണ്ണിയുടെ മോഷണവും മറ്റു പ്രവർത്തികളും അതിരിവിടുന്നു എന്ന തോന്നലാണ് ദിവാൻ കൊച്ചുണ്ണിയെ പിടിക്കുവാൻ ഉത്തരവിറക്കുന്നത്. അങ്ങനെ ചതിയിലൂടെയാണ് കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം പേട്ടാജുമാ മസ്ജിദിലാണ് കൊച്ചുണ്ണിയെ ഖബറടക്കിയതെന്ന് പറയപ്പെടുന്നു. കള്ളനായാണ് അറിയപ്പെടുന്നെങ്കിലും കൊച്ചുണ്ണി ഒരു ദൈവമായി തന്നെയാണ് അക്കാലത്ത് പലരും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചുണ്ണി ആരാധിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രവും ഇവിടെയുണ്ട്. പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ഇടപ്പാറ മലദേവത ക്ഷേത്രത്തിലാണ് കൊച്ചുണ്ണിയെ ഒരു ദൈവമായി ആരാധിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെ മതവ്യത്യാസമില്ലാതെ കൊച്ചുണ്ണിയെ ആളുകൾ ദൈവസമാനമായ ഒരു വ്യക്തിയായാണ് കണ്ടിരുന്നത് എന്നതിന് തെളിവാണ് ഈ ക്ഷേത്രം. പത്തനംതിട്ടയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ ഈ ക്ഷേത്രം അനുവദിച്ച് എത്താറുണ്ട്. പുലർച്ചെ 3 മണിക്ക് വരെ വിശ്വാസികൾ ഇവിടെ എത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.